Hi friends, pudhiya oru video ilekku ellavarkkum swagatham. Innu nammal oru cooker biriyani aanu undakkunnathu. Appo nammal channel aarekkum subscribe cheyyathundengil onnu subscribe cheyidekane. Appo nere namukku video ilekku kadakkam. Nammal oru cooker eduthittunde. Appo nammal 2 kg beef kazhugi vechatha ṭo. Adilekku ittu koduthu. Ini nammal ide korchu manjalum uppum ittu kanannu vevichu edukka ṭo. പൗഷേ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു അഞ്ചാറ് വിഷിൽ അടിച്ച് നമുക്ക് ഓഫ് ആക്കാം നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അടച്ച് വെക്കാം നമ്മൾ ആ വിസിൽ അടിച്ചിട്ടുണ്ട് ഇതേപോലെ 7 വിസിൽ അടിച്ചിട്ട് നമുക്ക് ഓഫ് ആക്കാം നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ട് ഓഫ് ആക്കി എയറൊക്കെ പോയതിൻ്റെ ശേഷം നമ്മൾ തുറക്കുകയാണ് അപ്പോൾ ഏകദേശം ഇത് വെന്തക്കും ഒരു ഫുള്ള് വേവും ചെയ്യരുത് ഏകദേശം മുറിച്ചാൽ കിട്ടുന്ന രൂപത്തിലുള്ള ഒരു വേവ് ആവണം അപ്പോൾ അതുവരെ വേവിക്കുക നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ചെറിയ രണ്ട് തക്കാളിയാണ് രണ്ട് തക്കാളി ഇതിലേക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു വലിയുള്ളിയാണെങ്കിൽ ഒരു ഉള്ളി മതി അല്ലെങ്കിൽ രണ്ട് ഉള്ളി ഇതേപോലെ അരിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിച്ചപ്പ് പുതിന അതും കുറച്ച് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബിരിയാണി മസാല കേട്ടോ നമ്മളിവിടെ പൊടിച്ചെടുത്ത മസാലയാണ് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു 50 മില്ലിഗ്രാം തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു 3-4 സ്പൂണൊക്കെ വരും അതേപോലെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കേട്ടോ 2 സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് 2 ടേബിൾ സ്പൂൺ കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതേപോലെ നേരത്തെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കണ്ട വേവിച്ചിരുന്നു കുറച്ചുകൂടെ നമുക്ക് ആവശ്യമുണ്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി നമുക്ക് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അതേപോലെ വിനെഗർ 1 സ്പൂൺ സുർക്ക നമുക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം 1 സ്പൂൺ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ നമുക്ക് നമ്മൾ നേരത്തെ ബിരിയാണി മസാല പറഞ്ഞതിൽ ഏലം പട്ട പൂവ് ജാതിക്ക ജാതിപത്രി സാജീരകം തക്കോലം ഈ 7 സാധനങ്ങളാണ് അതിലുള്ളത് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തട്ടോ അതേപോലെ ജീരകം കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പൊടിച്ചത് കൂട്ടത്തിൽ കുറച്ചുള്ളായിരുന്നല്ലോ അപ്പോൾ ജീരകം കുറച്ചിട്ടിട്ട് അതുകൂടെ അതിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വെള്ളം വെച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അടുപ്പത്ത് ചെമ്പ് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ വെള്ളം ചൂടാവുന്നതിന് മുമ്പായിട്ട് നമുക്ക് വെള്ളം തിളക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കണം അപ്പോൾ ഉള്ളിക്കുള്ള എണ്ണ നമ്മൾ അതിൻ്റെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഉള്ളി അണ്ടി മുന്തിരി
നമുക്ക് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ചോറുക്കുള്ള മസാല എടുത്തു വെക്കുക. ഏലംപട്ട പൂവ് കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അരി ഇട്ടിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി നമ്മൾ കഴുകി വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ട്, അരിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ ഉള്ളി ഇവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് കോരിയെടുക്കുകയാണ്. കോരിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് അണ്ടി മുന്തിരി കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മൾ ഏലം പട്ടാവ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കത്തോളൂ. അതേപോലെ വെള്ളത്തേക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. 2 കിലോ അരിയും 2 കിലോ ബീഫും നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അണ്ടി മുന്തിരി ഒന്ന് വേവിച്ചെടുക്കാം. മുന്തിരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. നമുക്ക് അരി ഉപ്പുണ്ടാക്കാം. അരി നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ട ഉപ്പ് കമ്മി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നമ്മളെ കുക്കറിലെ ബീഫ് മസാല കൂട്ടി നമുക്ക് ഇതിമുക്ക് കയറ്റി വെക്കണം. ഞാൻ അടുപ്പൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തന്നെ ആകുമ്പോൾ ഊറ്റിയിടാനൊക്കെ സുഖമാണ്, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ അരി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാഫ് വേവായാൽ നമുക്ക് ഊറ്റിയിട്ടാ കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളെ അരി ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഊറ്റിയിടാണ്. ഊറ്റിയിട്ട് നമ്മൾ കുക്കർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഏലംപട്ട പൂവ് പൊടിച്ചതാട്ടത്, അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് കുറച്ചിട്ട് കൊടുക്കുകയാണ്. അതേപോലെ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതാട്ടെ, അത് കുറച്ച് നമ്മൾ വെള്ളത്തേക്കും കുറച്ച് ഇതിൻ്റെ അടിയിലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ട് കുക്കർക്ക് ഊറ്റിട്ടിട്ട് കുക്കറിന് നമുക്ക് തീ കൊടുക്കാം.
അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ കുക്കറൊക്കെ ഊറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക. ഒരു 200 ml സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളി പൊരിച്ച അതേ സൺഫ്ലവർ ഒഴിച്ചു കൊടുത്താലും മതി. അതേപോലെ നമ്മൾ പൊരിച്ചു വെച്ച ഉള്ളി കുറച്ച് ഇതിന് മേലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒന്ന് കത്തിച്ച് കൊടുക്കട്ടോ. ഇത് കത്തിച്ച് കഴിഞ്ഞാൽ ഇനി വിസിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചൂടായിട്ട് മസാല ഒന്ന് വെന്ത് വരണം. അതിനുള്ളൊരു കത്തൽ മാത്രം കത്തിയാൽ മതിയാവും. ഓക്കെ, നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയായൊരു ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പി ആയിട്ടത്. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കിയെടുത്തിട്ട് ചോറ് നമുക്ക് വേറൊരു ചെമ്പിലേക്ക് മാറ്റട്ടോ. ഇളക്കുമ്പോൾ തന്നെ അറിയട്ടത് നല്ല കറക്റ്റ് വേവാണ്. ഒന്നും അരി പൊട്ടിയിട്ടൊന്നുമില്ല. ഒന്ന് ഒട്ടിപ്പിടിച്ച കട്ടകളോ ഒന്നുമില്ല. നല്ലൊരു ടേസ്റ്റിയായൊരു സംഗതിയാണ്. നല്ല ടേസ്റ്റിൽ നല്ല ചൊറുക്കൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു ചെമ്പിലേക്ക് നമ്മൾ ചോറ് മാറ്റിയാണ്. അടിയിലാണ് ബീഫുള്ളത്. അത് എടുക്കാൻ വേണ്ടിയിട്ട് ചോറ് നമുക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെ വേവിച്ച് വെക്കുമ്പോൾ ഒരുപാട് നേരം കത്തിക്കാൻ പാടില്ല കേട്ടോ കുക്കർ. അല്ലെങ്കിൽ പച്ചയിൽ വെക്കുകയാണെങ്കിൽ കുക്കർ ഒന്നുകൂടെ വേവിക്കാം. അടുപ്പത്താവുമ്പോഴാണ് ധൈര്യമായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയത്. അടിപിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറൊന്ന് ഇളക്കി കൊടുക്കട്ടോ. മൊത്തത്തിലൊന്ന് മസാലയായ ഭാഗവും മസാല ആകാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നേടെ കലർത്തി ശരിയാക്കാം. അതേപോലെ നമ്മൾ ചെമ്പിൽ ബീഫ് നമ്മളിതിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു ചെറിയ സൽക്കാരങ്ങളൊക്കെ ഇങ്ങനത്തെ സൽക്കാരത്തിലേക്ക് ഒതുങ്ങിയ ഒരു സമയമാണല്ലോ. അപ്പോൾ ഒരു സൽക്കാരത്തിനുള്ള ഭക്ഷണമാണ് ഇപ്പോൾ ഇത്. 2 കിലോ അതേപോലെ 2 കിലോ മന്തി ഉണ്ടായിരുന്നു കേട്ടോ. 4 കിലോയിലൊക്കെ ഒരു സൽക്കാരം ഒതുങ്ങി. അപ്പോൾ ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത് കാണുന്ന ബെല്ലൈക്കണേ അടിച്ചിനെ പൊട്ടിച്ചോ കേട്ടോ.